ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതായത് ഉറപ്പായും എല്ലാ പി എസ് സി എക്സാമുകളിലും സ്ഥിരമായി ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ സിറ്റിയേഴ്സ് ആൾട്ടിയേഴ്സ് ഫോർട്ടിയേഴ്സ് ഈ ആപ്തവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദിദിയോൺ ആണ് ഫാദർ ഹെൻറി ദിദിയോൺ ആണ് ഈ ഒളിമ്പിക്സ് ആപ്തവാക്യം തയ്യാറാക്കിയത് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം പരസ്പരം കോർത്തിണക്കിയ അഞ്ച് നിറങ്ങളിലുള്ള വളയങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഡിഫറൻറ്റ് കളേഴ്സ് സൂചിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു സ്ഥിരമായി കണ്ടുവരുന്ന ചോദ്യമാണ് അതായത് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏഷ്യയെയും കറുത്ത വളയം ആഫ്രിക്കയെയും സൂചിപ്പിക്കുന്നു നീലവളയം യൂറോപ്പിനെയും ചുവപ്പ് വളയം അമേരിക്കയെയും പച്ച വളയം ഓസ്ട്രേലിയയെയും സൂചിപ്പിക്കുന്നു ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്നറിയാമോ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗ്രീസാണ് അതുപോലെ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യവുമാണ് ഏത് രാജ്യത്ത് വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ആ രാജ്യമാണ് ആതിഥേയ രാജ്യം ആതിഥേയ രാജ്യം മാർച്ച് പാസ്റ്റിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യമായിരിക്കും എന്നാൽ ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗ്രീസാണ് ഇനി നമുക്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളെ കുറിച്ച് പഠിക്കാം അതായത് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ എന്നിവയാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ ഒരു വർഷത്തിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻ്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഇവയിൽ ടു തൗസൻഡ് നയൻറ്റീൻ വിന്നേഴ്സിനെ നമുക്ക് ആദ്യം പഠിക്കാം എന്നിട്ട് ടു തൗസൻഡ് എയ്റ്റീൻ വിന്നേഴ്സിനെ പഠിക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ പുരുഷ വിഭാഗം വിജയി നൊവാക് ദോക്കോവിച്ച് സെർബിയക്കാരനാണ് വനിതാ വിഭാഗം വിജയി നവോമി ഒസാക്ക ജപ്പാൻകാരിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടു പുരുഷ വിഭാഗം വിജയി നൊവാക് ദോക്കോവിച്ച് വനിതാ വിഭാഗം നവോമി ഒസാക്ക വിംബിൾഡൺ ടു പുരുഷ വിഭാഗം വിജയി സെയിം പേഴ്സൺ ആണ് അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ വിന്നറും വിംബിൾഡൺ ടു തൗസൻഡ് നയൻറ്റീൻ വിന്നറും സെയിം പേഴ്സൺ നൊവാക് ദോക്കോവിക് എന്നാൽ വിംബിൾഡൺ ടു തൗസൻഡ് നയൻറ്റീൻ വനിതാ വിഭാഗം വിജയി സിമോണ ഹാലപ്പ് സിമോണ ഹാലപ്പ് ആണ് വിംബിൾഡൺ ടു തൗസൻഡ് നയൻറ്റീൻ വനിതാ വിഭാഗം വിജയി സിമോണ ഹാലപ്പ് ഇനി യു എസ് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ പുരുഷ വിഭാഗം വിജയി ആരാണെന്ന് നോക്കാം യു എസ് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ പുരുഷ വിഭാഗം വിജയി റാഫേൽ നദാൽ യു എസ് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ വനിതാ വിഭാഗം വിജയിയാണ് ആണ് ബിയാങ്ക ആൻട്രീസ് ബിയാങ്ക ആൻട്രീസ് ആണ് യു എസ് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ വനിതാ വിഭാഗം വിജയി യു എസ് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ വിജയിയായ റാഫേൽ നദാൽ ആണ് ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ പുരുഷ വിഭാഗം വിജയി ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീൻ പുരുഷ വിഭാഗം വിജയിയും റാഫേൽ നദാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത് എന്നാൽ ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് നയൻറ്റീനിലെ വനിതാ വിഭാഗം വിജയി ആഷ്ലെ ബാർട്ടിയാണ് ഓസ്ട്രേലിയക്കാരിയായ ആഷ്ലെ ബാർട്ടിയാണ് ഫ്രഞ്ച് ഓപ്പൺ ടു വനിതാ വിഭാഗം വിജയി ഇനി നമുക്ക് മറ്റ് പ്രധാന പുരസ്കാരങ്ങളായ സംസ്ഥാന പുരസ്കാരങ്ങൾ അതും സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം മാതൃഭൂമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം എന്നിവ സ്ഥിരമായി ചോദിക്കുന്ന സംസ്ഥാന പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആനന്ദ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ പേരാണ് മറ്റൊരു പേ മറ്റൊരു പേരാണ് ആനന്ദ് എന്നുള്ളത് അദ്ദേഹമാണ് ടു തൗസൻഡ് നയൻറ്റീൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ ടു തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് നയൻറ്റീനിലെ വയലാർ അവാർഡ് ജേതാവ് വി ജെ ആണ് അദ്ദേഹത്തിൻ്റെ നിരീശ്വരൻ എന്ന നോവലിനാണ് ടു തൗസൻഡ് നയൻറ്റീനിലെ വയലാർ അവാർഡ് വി ജെ ജെയിംസിന് ലഭിച്ചത് ടു തൗസൻഡ് എയ്റ്റീനിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ ടു തൗസൻഡ് എയ്റ്റീൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ഇ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മലയാളം നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ താങ്ക് ഫോർ വാച്ചിങ്